മലയാള സിനിമയിൽ ഇത് വിവാഹ സീസണാണ്. വ്യാഴാഴ്ച നടി ഭാവനയുടെ വിവാഹ നിശ്ചയം കന്നഡ നിർമ്മാതാവ് നവീനുമായി നടന്നു. അതിന് പിന്നാലെയാണ് കിസ്മത് നായിക ശ്രുതിയും വിവാഹിതയാകാൻ പോകുന്നത്. വരന്റെ ചിത്രം ഇൻസ്റ്റാഗ്രാമിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ശ്രുതി തന്നെയാണ്. എന്നാൽ വരനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് ശ്രുതി ശ്രദ്ധിക്കപ്പെട്ടത്. ടെലിവിഷൻ അവതരണമാണ് ശ്രുതിക്ക് ലാൽജോ ചിത്രത്തിലേക്കുള്ള വഴി തുറന്നത്. ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്ത് കോമഡി സ്റ്റാർസിന്റെ ഒന്നാം സീസണിൽ അവതാരകയായിരുന്നു ശ്രുതി. ഷാനവാസ് കെ ബാവുക്കുട്ടി സംവിധാനം ചെയ്ത കിസ്മത് എന്ന ചിത്രമാണ് ശ്രുതിയുടെ കരിയറിൽ ബ്രേക്ക് ആയത്. സംവിധായകനും മികച്ച നവാഗത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരവും കിസ്മത്തിലൂടെ ലഭിച്ചു. ഫോർവേഡ് മാഗസിനു വേണ്ടി ശ്രുതി നടത്തിയ അർദ്ധനഗ്ന ഫോട്ടോഷൂട്ട് ഏറെ വിവാദമായി. സിനിമയിൽ അവസരം കുറഞ്ഞപ്പോൾ തുണി അഴിക്കാനും നടി തയ്യാറായി എന്ന തരത്തിലായിരുന്നു ചർച്ചകൾ. എന്നാൽ വിമർശനങ്ങളെ എതിർത്ത് ശ്രുതി രംഗത്തെത്തി. ശ്രുതിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തന്റെ ചിത്രങ്ങൾക്കെതിരെ രംഗത്ത് വന്നവർക്ക് ശ്രുതി ശക്തമായി മറുപടി നൽകി. താൻ അറിയാതെയും പറയാതെയും ചെയ്ത ഫോട്ടോഷൂട്ട് ഒന്നുമല്ല ഇതെന്നായിരുന്നു ശ്രുതിയുടെ ആദ്യ പ്രതികരണം. താൻ വളരെ ആസ്വദിച്ച് ചെയ്ത ഫോട്ടോഷൂട്ടാണിത്, അതിൽ പ്രശ്നമൊന്നും ഉള്ളതായി തോന്നിയില്ല. വിജി സംവിധാനം ചെയ്ത കൃത്യത്തിൽ അഭിനയിച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം 2008 പുറത്തിറങ്ങിയ മുല്ലയിൽ തമിഴ് പെൺകുട്ടിയായിരുന്നു. ലാൽ ജോസ് ആയിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ. വ്യത്യസ്ത ചാനലുകളിലായി 4 ടെലിവിഷൻ പരിപാടികളിൽ ശ്രുതി അവതാരകയായി എത്തിയിട്ടുണ്ട്. നിരവധി സ്റ്റേജ് ഷോകളിലും അവതാരകയായി എത്തിയിട്ടുണ്ട്. അമൃത ചാനലിൽ സംപ്രേഷണം ചെയ്ത സൂപ്പർ സ്റ്റാർസ് ആദ്യത്തെ സീസണിൽ ശ്രുതിയായിരുന്നു അവതാരക. പിന്നീട് ഏഷ്യനെറ്റിലെ വോഡാഫോൺ കോമഡി സ്റ്റാർസ്, മഴവിൽ മനോരമയിലെ ഉഗ്രമുജ്വലം, സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത സൂര്യ ചാലഞ്ച് എന്നീ പരിപാടികളിലും ശ്രുതി അവതാരകയായി.